ഇശയ്യാവിന്റെ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യ ചാപ്റ്റർ 30:21 വായിച്ചു കേൾക്കാം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് ഈ വാക്യത്തിനകത്ത് വെളിവാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ബാബൽ പ്രവാസത്തിന് മുമ്പ് അശൂർ രാജാവ് അല്ലെങ്കിൽ അശൂര് ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു വാർത്ത, സ്തോത്രം ആമി, ദൈവത്തിൻ്റെ ജനം ആമി അറിയാനിടയായി. ആ വാർത്തയ്ക്ക് മുമ്പിൽ അവർ ഭയപ്പെട്ടു പോയി. അവർ തീരുമാനിച്ചു മിസ്രയീമിലേക്ക് പോയി, മിസ്രയുമായിട്ട് സഖ്യത നടത്തി. സ്തോത്രം, ഈ പ്രതിസന്ധിയിൽ നിന്ന് ജയിക്കുവാൻ അവർ ബുദ്ധിയിൽ ചിന്തിച്ചു. സ്തോത്രം, ബുദ്ധിയിൽ ചിന്തിച്ച് അവരുടെ ആലോചനയെ പ്രവാചകനായ യെശയ്യാവിൻ്റെ അധരങ്ങളിലൂടെ ദൈവം തടയുന്നതാണ് ഈ 30-ാം അധ്യായത്തിൻ്റെ വിവരണം. 30-ാം അധ്യായം 1-ാം വാക്യം, പാപത്തോടെ പാപം കൂട്ടുവാൻ വായിച്ചേ, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും, നിങ്ങൾ എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും, ബുദ്ധിയിൽ ആലോചന കഴിച്ച് എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും, ഫറവോന്റെ സംരക്ഷണം, നിങ്ങൾ എന്റെ ആത്മാവിനെ കൂടാതെ ആലോചന കഴിക്കുകയും, നിങ്ങൾ എന്തിനാ ആലോചന കഴിച്ച്, ശത്രുവിനെ കണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, നിങ്ങൾ എന്തിനാണ് മിസ്രയീം, അടുത്ത വാക്യം 2-ാം വാക്യം, മിസ്രയീമുമായിട്ട് എന്തിനാണ്, ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ട, നിങ്ങൾ എന്തിനാ മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കാൻ ശ്രമിക്കുന്നേ. ശ്രദ്ധിച്ചു കേൾക്കണം, ഹല്ലേലൂയ. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ ആയിരിക്കണം. ജീസസ് വചന ശുശ്രൂഷയിൽ എല്ലാവരുടെയും കടമകൾ വളരെ വിലപ്പെട്ടതാണ്. ഒരാൾ തെക്കോട്ടും വടക്കോട്ടും പോകരുത്, അത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവരിയിരിക്കണം. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവിടെ വെളിപ്പെടുന്ന വചനമാണ്. ആ വചനത്താൽ ഉളവാകുന്ന ദൈവകൃപയാണ് സഭയുടെ സൗന്ദര്യം. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇനി വചന വെളിപ്പാടിലോട്ട് വരിക. സ്തോത്രം. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ്, ദൈവം ചോദിക്കുകയാണ്, മിസ്രയീമുമായിട്ട് സഖ്യതയുണ്ടായി അവിടോട്ട് പോകുന്നത്? കാരണം മിസ്രയീമിയ കുതിരകൾ വേഗതയുള്ള കുതിരകളാണ്. 16-ാമത്തെ അധ്യായത്തിലേക്ക് 16-ാമത്തെ വാക്യത്തിലേക്ക് അത് വായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവം ചോദിക്കുക, വേഗതയുള്ള കുതിരയെ തേടി എന്നാ പോകുന്നത്? അതിനേക്കാൾ വേഗതയോടെ ശത്രു വന്നാലോ? ആ 16-ാമത്തെ വാക്യം എന്തോന്നു വായിച്ചു നോക്കിയേ. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ, അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കുതിരപ്പുറത്ത്. മിസ്രയീമിയ കുതിരയാണ് ഏറ്റവും സ്പീഡുള്ള കുതിര, വേഗതയുള്ള കുതിര. ആ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഞങ്ങൾ തുരകങ്ങളിന്മേൽ കയറിപ്പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. നിങ്ങളെ പിന്തുടരുന്നവർ അതിനേക്കാൾ വേഗതയുള്ളവരാണല്ലോ. നിങ്ങൾ എന്തോ ചെയ്യും. അപ്പം ഇവർക്ക് പറ്റിയ പ്രശ്നം പറയാം. അശൂര് വരുന്നെന്ന് കേട്ടപ്പോൾ ഇവർ പേടിച്ചു. പേടിച്ചു കഴിഞ്ഞപ്പോൾ മിസ്രയുമായി സഖ്യത ഉണ്ടാക്കി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ദൈവം യെശയ്യാവിനെ എഴുന്നേപ്പിച്ച് പറയുക, അരുത്, പോകരുത്. 15-ാം വാക്യം വായിച്ചേ. ആ 15-ാം വാക്യം, ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ മനം തിരിഞ്ഞ് എന്റെ അടുക്കലോട്ട് വാ, ഞാൻ പറയാം എന്തോ ചെയ്യണമെന്ന്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്ന ഒരു ആത്മീക ദൂത്, ചില അറിവുകൾ കേട്ട്, ചില ശത്രുവിന്റെ ശക്തി കണ്ട് ബുദ്ധിയിൽ ആലോചിക്കരുത്. ദൈവത്തോട് ചോദിക്കണം, ദൈവം പറയും എന്തോ ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞു വരുന്ന ആലോചനയ്ക്കകത്ത് ഒരു ദൂതാണ്. നീ പോകുമ്പോൾ അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ, ഇതിൽ പോയിക്കൊള്ളുവീൻ എന്നൊരു വാക്ക്, എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. സ്തോത്രം. ഇവിടെ ഞാൻ ഈ മെസ്സേജ് ആരംഭിക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവ പൈതൽ കേൾക്കേണ്ട ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. സ്തോത്രം. നിന്റെ ഓരോ മൂവ്മെൻസിനകത്തും പരിശുദ്ധാത്മാവ് പറയും എങ്ങനെ മൂവ് ചെയ്യണമെന്ന്. എങ്ങനെ ആ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നേ? നമ്മളൊരു പ്രവാചകനെ തേടി പോണോ? നോ, വേണ്ട.
പോകുന്നൊന്നും കുഴപ്പമില്ല. ദൈവശബ്ദം കേൾക്കാൻ ദൈവത്തോട് ചേർന്നിരുന്നാൽ ഒന്നുകിൽ വചനത്തിൽ കൂടെ അല്ലെ സ്വപ്നത്തിൽ കൂടെ അല്ലെ പ്രവചനത്തിൽ കൂടെ ദൈവം നിന്നോട് സംസാരിച്ചോളും. ഒന്നും തേടി അങ്ങോട്ട് പോകണ്ട, ദൂത് നിന്നെ തേടി പുറകെ വരും. ദൈവവുമായിട്ട് നീ ക്ലോസ് ആയിരിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഏലിയുടെ കാലം, സ്തോത്രം, ഈ 19 മുതൽ 21 വരെയുള്ള വാക്യത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പ്രവചിച്ചു. 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ മടങ്ങി വരണം. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും ദൈവം നിന്നോട് കരുണ കാണിക്കും. ഇനി നീ കരയണ്ട, യെരുശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇനിയും കരയണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. ഒരാമീൻ പറയോ. നിശ്ചയമായും നിന്നോട് ദൈവം കരുണ തോന്നും. നീ കരയുന്ന വിഷയത്തിൽ ഇനിയും കരയണ്ട, ഇനിയും സങ്കടപ്പെടണ്ട. നിശ്ചയമായും ഉറപ്പിച്ചു പറയാ പ്രവാചകൻ, നിശ്ചയമായും ദൈവം നിന്നോട് കരുണ കാണിക്കും. അടുത്ത വാക്യം കൂടെ, നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരമറിയോ, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും, കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഇനിയും നിന്റെ ഉപദേഷ്ടാവ്, ഇപ്പൊ നീ അനുഭവിക്കുന്ന കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും നീ കുടിച്ചോണ്ടിരുന്നാലും നീ പേടിക്കണ്ട മോനെ, ഇനിയും നിന്റെ ഉപദേഷ്ടാവ് നിന്റെ കാര്യത്തിൽ മറഞ്ഞിരിക്കത്തില്ല, അവൻ നിന്റെ കാര്യത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ്, നീ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഞാൻ മൂന്നാമത്തെ കാര്യത്തിൽ നിന്നോണ്ടാ പ്രസംഗം ആരംഭിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നീ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഹലോ, എല്ലാവരും ഒന്ന് പറഞ്ഞു, നീ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഇന്നിവിടെ നിന്നെ കൊണ്ടുവന്നത് ഒരു പ്രസംഗകന്റെ വാക്ചാതുര്യം കേൾപ്പിക്കാനല്ല, നീ നിനക്ക് ദൈവശബ്ദം കേൾപ്പിക്കാനാണ്. നിങ്ങൾക്ക് കൊതിയുണ്ടോ ദൈവശബ്ദം കേൾക്കാൻ? നമ്മൾ പാടിയ പാട്ടിനകത്ത് രണ്ടിലും കേട്ടോ, അരുൾഗാ അരുൾഗാ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് നിന്റെ ഹിതം പോലെ ആക്കണമേ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, ദൈവം സംസാരിക്കുന്ന ഒറ്റ സ്ഥലം പ്രാർത്ഥനാ സ്ഥലമാ, അന്തരീക്ഷം ചേഞ്ചാകുന്ന ഒറ്റ സ്ഥലം പ്രാർത്ഥനാ സ്ഥലമാ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ കാതിൽ സംസാരിക്കട്ടെ, ദൈവം നിന്റെ ഹൃദയത്തിൽ സംസാരിക്കട്ടെ, ദൈവം നിന്റെ കുടുംബത്തിൽ സംസാരിക്കട്ടെ. ആരോടൊക്കെയോ ഇന്ന് രാവിലെ ഈ വചനം എടുക്കുമ്പോൾ എന്നോട് ദൈവം പറയുന്നു, ആരോടൊക്കെയോ എനിക്ക് സംസാരിക്കാനുണ്ട്, ഏതൊക്കെയോ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. നാൽക്കവലയിൽ എത്തിയൊരു മനുഷ്യൻ, റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ മുമ്പോട്ട് പോണോ പുറകോട്ട് വേണോ, ഈ ചോദ്യചിഹ്നം കുറെ നാളായി മുമ്പിൽ വന്നിട്ട് ഹോളി സ്പിരിറ്റ് പറയുക, അനിപ്പാഷ ശബ്ദമല്ല, നിന്റെ പുറകിൽ നിന്ന് ഗർജിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ ശബ്ദം. യെസ്, മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവം ഇന്ന് സംസാരിക്കും, നിന്റെ ജോലിയെക്കുറിച്ച് ദൈവം സംസാരിക്കും, നിന്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവം സംസാരിക്കും. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരുന്നത് എന്തിനാ? അത്ഭുതം കാണാനല്ല, ദൈവശബ്ദം കേൾക്കാനാ. ദൈവശബ്ദത്തിനകത്തുള്ളവ അത്ഭുതം, ദൈവശബ്ദത്തിനകത്തുള്ളവ അത്ഭുതം, ദൈവശബ്ദത്തിനകത്തുള്ളവ അത്ഭുതം. ബൈബിളിൽ നമ്മൾ പഠിച്ച ബൈബിളിലെ എല്ലാ അത്ഭുതങ്ങളും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുകയല്ല. ഒരു അത്തിയെ നോക്കി യേശു പറയുക, ഇനി ഒരിക്കലും നിന്നില്, മിനിറ്റുകൾ കഴിയുമ്പോൾ ആ അത്തി വേരോടെ ഒരു മീൻ്റെ വായിക്കകത്ത് ചതുർബിംബം സൃഷ്ടിക്കുക. ദൈവം ബുദ്ധിയിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല, പക്ഷേ ദൈവാത്മാവുള്ളവൻ വിശ്വസിക്കും. കാരണം ദൈവത്തിൻ്റെ കൃപയ് വരുമ്പോൾ ഒരുവൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിൻ്റെ പിമ്പിൽ ഒരു ഭയങ്കര ദൈവപദ്ധതിയുണ്ട്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവും.